ഇപ്പോ നമ്മൾ ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. സവോള വേണം, തക്കാളി വേണം. തക്കാളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ, അത് തൊലി കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ കഷ്ണമല്ല, എന്നാൽ നല്ല വലിയ കഷ്ണമല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിനയില, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ചിക്കൻ വേണം. അപ്പോൾ ഇത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അത് നമുക്ക് ചിക്കൻ ഒന്ന് മസാല ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനാണ്. അതിലോട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ കുരുമുളക് പൊടി അത്യാവശ്യം ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം കാശ്മീരി ചില്ലി എടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയിരുന്നു കേട്ടോ, അപ്പോൾ അത് കാരണം കുറച്ച് തോന്നുന്ന കറിവേപ്പില ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, കോക്കനട്ട് ഓയിൽ ഒന്നും യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, സാധാ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിൽ എങ്കിൽ കോക്കനട്ട് ഓയിൽ, സോറി ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ഓയിൽ ചേർത്തിട്ട് നമ്മുടെ മസാല മിക്സ് ചെയ്യുമ്പോൾ, ഇനി ഇത് നന്നായി മസാല തേച്ച് വെച്ച് ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി സംഭവങ്ങൾ ആ നേരം കൊണ്ട് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കോക്കനട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അത് ഒരു മണമുള്ള സംഭവമല്ല, ഇത് മണമില്ലാത്തതാണ് അല്ലോ ഈ ഓയിൽ. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പം അതിലോട്ട് നമുക്ക് ഉലുവ, അത് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് ഉലുവ പൊട്ടാഞ്ഞ്. അപ്പോൾ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ്. പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് കരിയരുത്, കരിയാതെ നോക്കണം. നന്നായിട്ട് മൂപ്പിച്ച് എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ചൊരു ക്രഷ് ടൈപ്പിലാണ് നല്ലത്. നന്നായി പേസ്റ്റ് ആക്കരുത്, ഇതുപോലൊന്ന് എന്താ പറയുക, നന്നായി പേസ്റ്റ് ആക്കാണ്ട് ഒന്ന് ചതച്ചെടുക്കുന്ന രൂപത്തിൽ മതിയാവും. അപ്പോൾ ഇത് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാളയും തന്നെ നൈസ് നൈസായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്, കുറച്ചൊരു കട്ടിയിലാണ് നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചൊരു കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നന്നായി വഴറ്റി എടുക്കാം. ഇപ്പോൾ സവാള നമുക്ക് മസാല അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സവാള എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത് റോസ്റ്റ് ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഗ്രേവി പോലെ വേണമെങ്കിൽ ഗ്രേവി പോലെയും ചെയ്തെടുക്കാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് സവാള ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരണം, അങ്ങനെയൊന്നുമില്ല, ഒരു പാകത്തിന് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇത് അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തക്കാളി, ഞാനൊരു മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞ് എടുത്തതാണ് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് സവാള നമ്മൾ നന്നായി വഴറ്റി ബ്രൗൺ കളർ ആവണം അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് വെന്തുടഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് നിങ്ങൾ ആ ടൈമിൽ അരിയുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം അരിഞ്ഞ് വെച്ചത് കാരണം അതിൻ്റെ കളർ കണ്ടില്ലേ, ഒന്ന് ഡാർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സവാള വാട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള സ്പൈസസ് ചേർത്തെടുക്കാം. ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, പെപ്പർ പൗഡർ, ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാല നല്ല മണമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത്. നല്ല ഫ്ലേവറാണ് ആ ഗരം മസാല. അതുപോലെ ചിക്കൻ മസാലയും, ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും, കുരുമുളക് പൊടി ആവശ്യത്തിന് നോക്കിയെടുക്കുക. കാരണം നമ്മൾ ചിക്കൻ മസാല ചെയ്ത് വെച്ചതിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി എരിവിനനുസരിച്ചിട്ട് നന്നായിട്ട് നോക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്തെടുക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് അങ്ങനെ റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളമാണ്. ആ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാൻ മറക്കരുത്. ഇതിങ്ങനെ ഗ്രേവി ടൈപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അതെല്ലാം നമുക്കിതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കുന്നു, ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഗ്രേവി ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞങ്ങളിത് വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് സൈഡായിട്ട് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, നന്നായി റോസ്റ്റാക്കി എടുക്കുന്നില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായി റോസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.